വാച്ചിംഗ് മലബാർ ഓൺലൈൻ ചാനൽ. സഫ ജ്വല്ലറി ഇന്ത്യ UAE KSA. വാർത്തകൾ തുടരുന്നു. പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ പങ്കാളിത്തത്തോടെ നടന്ന ശുചീകരണത്തിൽ കണ്ടെത്തിയത് വിഷപ്പാമ്പുകളെയും ആലപ്പുഴ ജില്ലയിലെ റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ ശിലാഫലകവും. ഞായറാഴ്ച രാവിലെ മുതൽ ഉച്ചവരെ പൊതുജന പങ്കാളിത്തത്തോടെയായിരുന്നു ശുചീകരണം. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. പാണ്ടിക്കാട്ടെ വിവിധ ക്ലബ്ബ് കൂട്ടായ്മകൾ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി, പാണ്ടിക്കാട് യൂണിറ്റ്, യൂത്ത് വിംഗ് യൂണിറ്റ്, ട്രോമാ കെയർ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ യുവജന സംഘടനകൾ, ലയൺസ് ക്ലബ്ബ് പ്രവർത്തകർ, PTA കമ്മിറ്റി, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മഹാശുചീകരണ യജ്ഞം നടന്നത്. ശുചിമുറി പരിസരത്ത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചപ്പുചവറുകളും കല്ലും നീക്കുന്നതിനിടെയാണ് രണ്ട് വലിയ അണലികളെ കണ്ടത്. ഒട്ടും വൈകാതെ തന്നെ തൊട്ടടുത്ത് പുൽക്കാടുകൾ വെട്ടിമാറ്റുന്നതിനിടെ 2016 UDF സർക്കാരിന്റെ കാലത്ത് ആലപ്പുഴ ജില്ലയിൽ നടന്ന ഒരു റോഡ് നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനത്തിന്റെ ശിലാഫലകവും കണ്ടെത്തി. ബത്തേരിയിൽ വിദ്യാർത്ഥിനി പാമ്പുകടിയേറ്റ് മരിക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് സ്കൂളും പരിസരവും ശുചീകരിക്കാൻ ജനകീയ കൂട്ടായ്മ രംഗത്തെത്തിയത്. ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ PTA പ്രസിഡന്റ് KV ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP ബുഷ്ര, പ്രിൻസിപ്പാൾ P വേലായുധൻ, പ്രധാന അധ്യാപകൻ P അബ്ദുൽ സലാം, ഖാദർ, K മുനീർ, AT ഉമ്മർ, നീലാംബ്ര വീരാൻ, ഇ അക്ബർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അംഗൻവാടികളും എല്ലാം ശുചീകരിച്ചുകൊണ്ട് നല്ല ഒരു സുരക്ഷിതത്വ മാർഗം ഒരുക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന്റെ വെളിച്ചത്തിൽ കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് നമ്മൾ ഈ ഒരു നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ കാടുവെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി നമ്മളുടെ ഈ സ്ഥാപനത്തിന് സാധിച്ചു. അടിയന്തരമായി PTA എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർത്തിക്കൊണ്ട് ഈ സാഹചര്യം വിലയിരുത്തുകയും അന്നെടുത്ത തീരുമാനപ്രകാരം നമ്മൾ ഇന്ന് ഞായറാഴ്ച എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാശുചീകരണ യജ്ഞം നടത്തുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അതിന്റെ മുന്നോടിയായി കൂടി തന്നെ PTAയുടെ ജനറൽ ബോഡി യോഗം മിനിഞ്ഞാന്ന് ഇവിടെ ചേർന്ന് വിശദമായി ഇതിന്റെ പദ്ധതി രൂപീകരണം നടത്തുകയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലബാർ ഓൺലൈൻ ചാനൽ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. We'll be right back.